वेलकम टू वावीस क्रिएटिविटी इन फ्यूशन रेसीपी मलबार नेपतलन राजस्थानी मैंगो चटनी एंडे राजस्थानी फ्रेंड शेयर रेसीपी आष्टाई ट्राई चेद नोकना ई चानल आदमी का सब्सक्राइब सपोर्ट अड़ बेल एनेबल नोटिफिकेशन वेट वीडियो इष्टपेट लाइक मरक फ्रेंड्स षेर को वेम रेसीपी पयालो या अंज मणिकूर् कुतिरत पचर ई स्टील ग्लसल ग्लस अरुट अरी ना कहुगि उणकी या वेलत वैचा वे अंश मिटा वेट इन नाईटो पड़च पड़े नमक अरचे അരിച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ പൊടി കിട്ടും നമുക്ക് അതൊന്ന് മിക്സിയിൽ ഒന്നും കൂടി പൊടിച്ചെടുത്താൽ മതി മാവ് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഒരു ചീഞ്ചട്ടി ചൂടായതിനു ശേഷം ഇതുപോലെ ഒന്ന് മാവ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം മാവ് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം മാവ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് രാജസ്ഥാനി മാങ്ങാക്കറി തയ്യാറാക്കി എടുക്കാം ഞാൻ രണ്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അര സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിൽ 1/4 സ്പൂൺ കടുക് അര സ്പൂൺ ജീരകം അര സ്പൂൺ ഉലുവ 1 സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് മൂത്തതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായി വഴറ്റി എടുക്കണം സവാള നന്നായി വഴറ്റിയതിനു ശേഷം ഗോൾഡൻ കളർ ആവുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് അടച്ചു വേവിച്ചെടുക്കണം ഒത്തിരി ഉപ്പ് ചേർക്കരുത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി മാങ്ങ ഒത്തിരി വെന്തുപോകരുത് മുക്കാൽ വേവ് ആവുമ്പോഴേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മുളക് പൊടി 1/4 സ്പൂൺ ഗരം മസാല 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം മസാല തിളച്ചു വരുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇത് പുളിപ്പും മധുരവും ഉപ്പും ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നാട്ടിലൊക്കെ മാങ്ങാ മുട്ടായി കിട്ടത്തില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരും രാജസ്ഥാനിൻ്റെ ഇതിനെ ലൗഞ്ചി എന്നാണ് പറയുന്നത് ഇതിനെ കോമ്പിനേഷൻ ആയിട്ട് ചപ്പാത്തി പൂരി ചോറിൻ്റെ കൂടെയും കഴിക്കാം ഞാൻ ഇവിടെ നെയ്പത്തൻ്റെ കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമായി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് ഇളക്കി എടുക്കുന്നുണ്ട് കായപ്പൊടി ഞാൻ വിട്ടുപോയതാണ് കടു പൊട്ടിച്ചപ്പോഴേക്ക് അതിനൊപ്പമായിരുന്നു ചേർക്കേണ്ടത് അങ്ങനെ ചേർത്തെടുക്കുമ്പോഴേക്ക് കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ല ഷൈനി ടെക്സ്ചർ ആയിട്ടുണ്ട് മാങ്ങയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കേം വേണം ഇനി മലബാർ നെയ്പത്തല് തയ്യാറാക്കി എടുക്കാം അരമുറി തേങ്ങ അതിലേക്ക് അര സ്പൂൺ ജീരകം 5-6 അല്ലി കൊച്ചുള്ളി ചേർത്തൊന്ന് അരച്ചെടുക്കണം ഒത്തിരി അരയണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ തോരനൊക്കെ ഒതുക്കിയെടുക്കുന്നത് പോലെ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടി നന്നായി തണുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ മിക്സ്ചർ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് അരിപ്പൊടി കൊണ്ടും പുട്ടുപൊടി കൊണ്ടും നമുക്ക് ഇതേ രീതിയിൽ നെയ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്താണ് കുഴച്ചെടുക്കുന്നത് നല്ല ചൂടുണ്ടായിരിക്കണം തിളച്ച വെള്ളം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല ചൂടാണ് ഒന്ന് ശ്രദ്ധിച്ച് കുഴച്ചെടുക്കണം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്
നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ. മാവ് നന്നായി മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇത്രയും മാവിൽ നിന്ന് എനിക്ക് 13 ബോൾസ് ചെയ്തെടുക്കാൻ പറ്റി. ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ് ഉപയോഗിച്ച് നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന റവയുടെയും പുട്ടുപൊടിയുടെയൊക്കെ കവർ ഉണ്ടെങ്കിൽ ഇതേപോലെ 3 വശം ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ചെയ്തു വെച്ചിരിക്കുന്ന ബോൾ ഇതേ രീതിയിൽ പ്ലാസ്റ്റിക്കിൽ വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ കിട്ടും. ഇത് നമുക്ക് ഡയറക്റ്റ് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനൊന്ന് ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പുറത്തുള്ള എക്സസ് മാവ് മാറ്റിയതിന് ശേഷം പഴയ രീതിയിൽ പ്ലാസ്റ്റിക് വീണ്ടും മടക്കി പ്ലേറ്റ് ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഒത്തിരി തിന്നായി പോകണ്ട, ഇത്രയും കട്ടി ഉണ്ടാവും, അത് കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നന്നായി വീർത്ത് വരാനിത് സഹായിക്കും. ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്ത് നന്നായി ചൂടാക്കണം. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഈ നെയ്പത്തൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊങ്ങി വരും. മാവ് നന്നായി കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പൊങ്ങിക്കിട്ടും. മറിച്ചിട്ട് മറ്റേ വശവും കൂടി വേവിച്ച് കോരി മാറ്റിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടില്ലെങ്കിൽ നെയ്പത്തൽ ഇതേപോലെ വീർത്ത് വരത്തില്ല. ഇതേ രീതിയിൽ എല്ലാ നെയ്പത്തലും വറുത്തെടുക്കാം. ചിലപ്പോൾ ആദ്യത്തെ നെയ്പത്തൽ നമുക്ക് വീർത്ത് കിട്ടത്തില്ല, അത് എണ്ണയുടെ ചൂട് ശരിയാവാത്തത് കൊണ്ടാണ്. രണ്ടാമത് മുതൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേ രീതിയിൽ എല്ലാ നെയ്പത്തലും നന്നായിട്ട് വീർത്ത് വരും. നല്ല ക്രിസ്പിയും ടേസ്റ്റിയാണ് നെയ്പത്തൽ കഴിക്കാൻ. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നെയ്പത്തലിനൊപ്പം ബീഫ് കറിയാണ് കോമ്പിനേഷൻ വരാറ്. ഞാനിവിടെ ഒരു ഫ്യൂഷനാണ് ചെയ്തത്, മാങ്ങക്കറിക്കൊപ്പം നെയ്പത്തൽ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, ബീഫ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വീട്ടിലുള്ള മാങ്ങ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.